സ്പീക്കേഴ്സ് ക്ലബിന്റെ ഫൗണ്ടറും മെന്ററുമായ ബഹുമാനപ്പെട്ട പുഷ്പകരൻ വെണ്ടിച്ചാൽ സാർ, സ്പീക്കേഴ്സ് ക്ലബിന്റെ പ്രിയപ്പെട്ട സഹയാത്രികർ, ഇന്ന് നമ്മുടെ ക്ലാസിന്റെ അവസാനത്തെ ദിവസം 21 ദിവസം പൂർത്തിയാക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വളരെ വിജയകരമായി 21 ദിവസം കൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കൂടി ഒരു പ്രസംഗ പരിശീലന കോഴ്സ് പൂർത്തിയാക്കുക എന്നുള്ള സന്തോഷം. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ മികച്ച രീതിയിലുള്ള ഒരു പരിശീലന ശൈലി പുഷ്പാകരൻ സാർ ഇതിൽ കൂടി രൂപപ്പെടുത്തിയതും അതുപോലെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ സിലബസുമാണ്. ഇതൊരു പ്രസംഗ പരിശീലന കോഴ്സ് മാത്രമല്ല, ഒരു വ്യക്തിത്വ വികസന കോഴ്സ് കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോഴ്സിന് ചേർന്നതിന് ശേഷമാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കഴിവുകൾ പൂർണ്ണമായും പുറത്തെടുക്കാൻ ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾക്ക് സാധിക്കും, സാധിച്ചിട്ടുണ്ട് എന്ന് ഒരു ബോധ്യപ്പെട്ട കാര്യം കൂടിയാണ്. അതുപോലെ ഒരു പ്രൊഫഷണൽ സ്പീക്കറായി മാറാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും സിസ്റ്റമാറ്റിക്കായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇതിൻ്റെ തിയറി ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ആ തിയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടിക്കലായി ഉപയോഗിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഇതിൽ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായി നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു പ്രസംഗം എങ്ങനെ കൃത്യമായി വിലയിരുത്താം എന്നുള്ള ഇവാലുവേഷൻ സ്കിൽസ് രൂപപ്പെടുത്താൻ, അത് പരിശീലിക്കാനും നമ്മൾക്ക് ഇതുകൊണ്ട് വളരെ സാധിക്കുന്നുണ്ട്. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, ഇവ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെ ശാന്തത ഉണ്ടാക്കാനും വളരെ ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ പഠിക്കാനും ഒരു ദിവസത്തേക്ക് വേണ്ട ഒരു എനർജി നമ്മുടെ ശരീരത്തിലും മനസ്സിലും രൂപപ്പെടുത്താനും അതുകൊണ്ട് സാധിക്കും. നല്ല കഥകളിലൂടെ നമ്മുടെ മനസ്സിലെ ആഴത്തിൽ നല്ല സ്വഭാവ രൂപീകരണത്തിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം വളരെ ലളിതമായി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട് നമ്മൾക്ക് ഇതിൽ കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പുഷ്പാകരൻ സാറിൻ്റെ പരിശീലന ശൈലി എന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും സമൂഹത്തിൻ്റെ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ കൂടി ഈ ഒരു കോഴ്സ് കൊണ്ട് അവർക്കുള്ള കഴിവുകൾ പൂർണ്ണമായും പുറത്തെടുക്കാനും നല്ല ഒരു പ്രസംഗ ശൈലി രൂപീകരിക്കാനും അതിനനുസരിച്ച് മുമ്പോട്ട് പോകാനും ഈ ഒരു കോഴ്സ് കൊണ്ട് സാധിക്കും. അതുപോലെ ഞാൻ ഈ കോഴ്സിൽ ചേരുന്നതിന് മുമ്പേ പല പ്രസംഗിക്കാനുള്ള അവസരങ്ങളിലും അതിൽ നിന്നും കഴിയുന്നത്ര ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞ് പോകാനുമാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കോഴ്സോടുകൂടി ഏത് വലിയ സദസ്സിലും ധൈര്യമായി ആത്മവിശ്വാസത്തോടുകൂടി പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പറയാനുള്ള ഒരു പരിശീലനം ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സഹപാഠികളായ ഭാസ്കരേട്ടൻ, ഒരുപാട് പ്രവർത്തന പരിചയമുള്ള ആളാണെങ്കിൽ കൂടി ഈ ഒരു കോഴ്സിൽ കൂടി അദ്ദേഹത്തിന് വളരെ നല്ല ഒരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. സുരാജ് ആണെങ്കിലും അശ്വിനി ആണെങ്കിലും ആ ഒരു കോഴ്സിൽ തുടങ്ങുന്നതിൽ നിന്ന് 21 ദിവസം പൂർത്തിയാക്കുമ്പോഴേക്ക് അവരുടെ ആ ഒരു സംസാരത്തിലും ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ വളരെ നല്ലൊരു പുരോഗതി അവരിലുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 10 വയസ്സുള്ള സജീഷമുള്ളാണെങ്കിൽ കൂടി മുതിർന്നവരുടെ നിലവാരത്തിലേക്ക് ഒരുപക്ഷെ അതിനപ്പുറമായി വളരെ മികച്ച രീതിയിലുള്ള ഒരു പുരോഗതിയാണ് സജീഷമോൾക്കും ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു സ്പീക്കേഴ്സ് ക്ലബിൻ്റെ ഒരു പ്രസംഗ പരിശീലന കോഴ്സ് കൊണ്ട് നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും പ്രാക്ടിക്കലായി നമ്മൾ പ്രാക്ടീസ് 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 എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്തവാക്യം. അപ്പം തുടർച്ചയായ പരിശീലനത്തിൽ കൂടി മികച്ച രീതിയിൽ വളരെ നല്ല ഒരു പ്രാസംഗികനായി മാറാൻ നമ്മൾക്കെല്ലാവർക്കും സാധിക്കും. അതുപോലെ ഈ കോഴ്സിൽ ഇനിയും ഒരുപാട് പേർ ചേർന്ന് സമൂഹത്തിൽ തന്നെ വളരെ മികച്ച പ്രാസംഗികരെ സൃഷ്ടിക്കാനും അതുപോലെ സമൂഹത്തിൽ നല്ല വ്യക്തിത്വമുള്ളവരെ കൂടുതലായി ഉണ്ടാക്കാൻ വേണ്ടിയും
ഈയൊരു കോഴ്സ് ഉപകാരപ്പെടും, അതിനെ സാധിക്കട്ടെ. ഇതിനെ നമ്മളെ പ്രാപ്തരാക്കിയ പുഷ്പാകരൻ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു പ്രഭാഷകരായി മാറാൻ സാധിക്കട്ടെ, നല്ല വ്യക്തിത്വമുള്ളവരായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.